നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീ ആയിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിക്കട്ടെ, ഇനി എന്തോന്ന് കൊലയെടുത്തിട്ട് വെട്ടും. തേങ്ങ കൊല. സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോ അളീൻ ഇങ്ങനെ വന്ന് വാഴക്കൊല ഉണ്ടാക്കല്ലേ? അല്ല, വഴക്കുണ്ടാക്കല്ലെന്ന്. അളീൻ ഇവിടെ നിന്ന് എന്തേലും കഴിക്കേ? അയാള് നിങ്ങൾക്കിട്ട് നിരന്തരം പണി തരികയാണെന്ന് നിങ്ങളല്ലേ എന്നോട് സങ്കടം പറഞ്ഞത്? അതല്ലേ ഞാൻ അങ്ങ് ബ്ലങ്കാളിന്ന് ബ്ലങ്കാളി ബ്ലങ്കാളി ഒരു മിനിറ്റ് ബ്ലങ്കാളി ഇതെന്റെ നാക്കേറി ചുറ്റണ് ബ്ലങ്കാ ബ്ലങ് ബംഗാൾ ആ സ്ഥലത്ത് ഞാൻ എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഓടിയില്ല. എട കുട്ട, ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ ഗുണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം. തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടേ? നീ നുള്ളിയത് ചെവിയാടാ. ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ വെരട്ടിപ്പറ ചെത്തിയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസ്. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. ഇടഞ്ഞാ ഞാൻ കൊല കൊമ്പനാ. കൊല കൊമ്പൻ ഇല്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഉണ്ണി. ഊന്നുവടി? ഊന്നുവടി അല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. എന്റെ പേര് വടിവേ. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ. എന്തിന്? റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മൂന്നെണ്ണം. റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം? അതെ. ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്ക്? ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. എന്തോ എങ്ങനെ? ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ. ആണുങ്ങളെ വിലകളയാനായി. ഹലോ മൈ ഡിയർ, ക്യാച്ച് പിടി. കൊള്ളാലോട്. എന്താ പേര്? മിൻമിനി. മിന്നാ മിനിങ്ങോ? മിൻമിനി. ഇത് മാഡത്തിനോടത്തേക്കോ? ചിമ്മിനി അല്ല, മിൻമിനി. ആള് കൊള്ള. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ. ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. ഫിക്സ് പറ. കോടികളുടെ സ്വത്തുള്ള പണിക്കരുടെ ഒരേ പെങ്ങളെ നിനക്ക് കിട്ടണോ? അതിനുള്ള വഴി ഞാൻ. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ച്? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇതുകൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ട്. പ്രൗഢഗംഭീരമായ താരമാങ്കാമണം മണങ്കാമണം മംഗണം മംഗണോ മംഗാമഹോ. നാക്കുളുക്കുന്നു. ആ പട്ടി കുറിഞ്ഞോളൂ. മത്സരിക്കാൻ റെഡിയാണല്ലോ. പിന്നെന്താ സാറേ, എന്നെ രണ്ട് കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതേത് കാര്യത്തിലൊക്കെയാണ്? ഒന്ന് ഓർമ്മശക്തി, രണ്ട് മറന്നുപോയി. ഭരതന്റെ അച്ഛന്റെ പേരെന്താണ്? ലൈഫ് ലൈൻ വേണം. അച്ഛന്റെ പേരിന് ലൈഫ് ലൈനോ? ഇല്ലെങ്കിൽ 50-50 തന്നിട്ട് രണ്ട് തെറ്റുത്തരം മാച്ചാ മതി. ഒരെണ്ണം ഞാൻ എങ്ങനെയെങ്കിലും കറക്കി കുത്തി കണ്ടുപിടിക്കാം. ഭവാനി തള്ളേ. എന്ന വലിയ കാര്യ? ഭവാനി തള്ളേ. അമ്മച്ചെ, ബലരാമേട്ട അകത്തുണ്ടാ? ആലയിൽ കാണും. ആലയിലില്ല, അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആലയിലില്ലേ? ഇല്ല.